السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ഇവിടെ അല്ലാഹു തആല പറയാൻ പോകുന്ന വിഷയം ലക്ഷം സുയം ബഗീലഹ, സൂര്യന് ഭൂഷണമല്ല, സൂര്യന് ചെയ്യാവതല്ല. അൻതുദിരികൽ ഖമറ, ചന്ദ്രനെ പ്രാപിക്കുക സൂര്യനെ കൊണ്ട് സാധ്യമല്ല. ചന്ദ്രനെ പിടിക്കാൻ സൂര്യനെ കൊണ്ട് കഴിയില്ല. ചന്ദ്രനെ ഓവർടേക്ക് ചെയ്യാൻ സൂര്യനെ കൊണ്ട് കഴിയില്ല. കാരണം ചന്ദ്രന്റെ സ്പീഡ് ഒന്ന് വേറെയാണ്, സൂര്യന്റെ സ്പീഡ് ഒന്ന് വേറെയാണ്. ഒരു ചന്ദ്രൻ ഉദിക്കാതെ, ഒരു രാവില്ലാതെ ഒരു പകലിനെ, അതിന്റെ രണ്ട് പകലുകൾ ഒരുമിച്ച് കൊണ്ടുവരാൻ അതും കഴിയില്ല. സൂര്യന് ചന്ദ്രനെ ഓവർടേക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇദ്റാഖ് എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുക എന്ന് പറയും. അദ്റക ഫുലാനൻ, ഒരാളെ പിടിച്ചു വെച്ചു എന്ന് പറയും. സൂര്യൻ ലക്ഷം സ്വയം ബഹിലഹ അൻതുദിരികൽ ഖമർ, സൂര്യന് ചന്ദ്രനെ പിടിച്ചു വെക്കാവതല്ല. അങ്ങനെ അതിനർത്ഥം കൊടുത്താൽ വലിയൊരു മുഅ്ജിസത്തിലേക്കുള്ള സൂചനയാണ്, വലിയൊരു മഹാത്ഭുതമുള്ള ഒരു വൃത്താന്തം അല്ലാഹു ചർച്ച ചെയ്യാൻ. സൂര്യന് ചന്ദ്രനെ പിടിക്കാൻ കഴിയില്ല, പക്ഷേ ചന്ദ്രനെ പിടിക്കാനുള്ള കഴിവ് സൂര്യൻ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ചന്ദ്രനേക്കാളും ആകർഷണ ശക്തി കൂടുതലാണ്, എത്രയോ ആയിരക്കണക്കിന് മടങ്ങ് കൂടുതലാണ് സൂര്യന്. ആ സൂര്യൻ തന്റെ ഗ്രാവിറ്റി ഉപയോഗിച്ച് ചന്ദ്രനെ അങ്ങ് അടുത്തേക്ക് വലിക്കുകയാണെങ്കിൽ ഭൂമിയിലെ മാസങ്ങൾ താളം തെറ്റും, ചന്ദ്രന്റെ ഉദയാസ്തമയങ്ങൾ താളം തെറ്റും, ചന്ദ്രന്റെ സഞ്ചാരപഥത്തെ അത് ബാധിക്കും. സൂര്യൻ അതിനെ പിടിച്ചു വലിക്കൂല. വലിക്കാനുള്ള കഴിവല്ല കൊടുത്തിട്ടുണ്ട്, പക്ഷേ സൂര്യൻ അത് ചെയ്യുന്നില്ല. ഇതൊരു വലിയ അത്ഭുതമാണ്. അതിനെ കൃത്യമായി ഡിസ്റ്റൻസിൽ അല്ലാഹു കൊണ്ടുവച്ചതും ആ ഡിസ്റ്റൻസ് ഭേദിക്കാത്ത വിധത്തിൽ രണ്ടിനെയും അല്ലാഹു ചലിപ്പിക്കുന്നതും അല്ലാഹുവിന്റെ സംവിധാനമാണ്. വേണമെങ്കിൽ സൂര്യൻ ഒന്ന് വലിച്ചാൽ മതി, ഭൂമിയേക്കാളും പെട്ടെന്ന് ചന്ദ്രനെ പിടിച്ചു വലിച്ചാൽ കിട്ടും. കാരണം ചന്ദ്രൻ ഭാരം കുറവാ ഭൂമിയേക്കാൾ. ചന്ദ്രൻ ഭൂമിയേക്കാളും ഗ്രാവിറ്റി കുറവാണ്, സൂര്യനേക്കാൾ എത്രയോ കുറവാണ് ഗ്രാവിറ്റി. നമ്മളൊരു വലിയ ഒരാളെ പിടിച്ചു വലിക്കുന്നത് കുട്ടിയെ വലിക്കുന്നതും പോലെ, ചന്ദ്രനെ കുട്ടിനെ പിടിക്കുന്ന പോലെ കിട്ടിയേക്കും. പക്ഷേ സൂര്യൻ അത് ചെയ്യുന്നില്ലല്ലോ. ലക്ഷം സ്വയം ബഗീലഹ അന്തുതിരിക്കൽ ഖമർ, സൂര്യന് ചന്ദ്രനെ പിടിച്ചു വലിക്കൽ സൂര്യന് യോജിച്ചതല്ല. സൂര്യൻ അത് ചെയ്യൂല. ചന്ദ്രനെ പിടിച്ചു വലിച്ച് അള്ളാഹുവിന്റെ ഈ സംവിധാനത്തെ സൂര്യൻ തകരാറിലാക്കുന്നില്ല. വേണമെങ്കിൽ അത് ചെയ്യാം, പക്ഷെ സൂര്യൻ അത് ചെയ്യൂല. ലക്ഷം സ്വയം ബഗീലഹ, സൂര്യൻ അതിന് ചെയ്യൽ ഭൂഷണമല്ലല്ലോ. ലക്ഷം സ്വയം ബഗീലഹ, കഴിയില്ലല്ലോ എന്നല്ല, സൂര്യന് കഴിയും, പക്ഷെ സൂര്യൻ ചെയ്യുന്നില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ ആശയഭംഗി. സൂര്യന് വേണമെങ്കിൽ ചന്ദ്രനെ ഒന്നാഞ്ഞങ്ങ് പിടിച്ചു വലിച്ചാൽ ചന്ദ്രന്റെ താളം തെറ്റും, പക്ഷെ അല്ലാഹു തആല ചന്ദ്രൻ അതിന്റെ റൂട്ടിന് പോകുന്നു, സൂര്യൻ അതിന്റെ റൂട്ടിന് പോകുന്നു. വേണമെങ്കിൽ ഒന്ന് വലിച്ചാൽ കിട്ടുന്ന സാധനമാ, പക്ഷെ സൂര്യൻ അതിനെ വലിക്കുന്നില്ല. ലക്ഷം സ്വയം ബഗീലഹ അൻതുദിരികൽ ഖമർ, ആദ്യം പറഞ്ഞത് ഓവർടേക്ക് ചെയ്യാൻ പറ്റൂല, അതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ആശയം. അതാ പക്ഷെ അതിന് ഇങ്ങനെയും ഒരർത്ഥ മുഫസ്സിറുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി പറയുന്നത് നോക്കൂ, വലല്ലൈലു സാബിഖു നഹാർ, വലല്ലൈലു രാത്രിയല്ല, സാബിഖു നഹാരി പകലിനെ ഓവർടേക്ക് ചെയ്യുന്നതും അല്ല. എന്താണ് പറഞ്ഞത്? ലക്ഷം സ്വയം ബഗീലഹ അൻതുദിരികൽ ഖമർ, വലല്ലൈലു സാബിഖു നഹാർ, ലൈൽ രാത്രി, നഹാർ പകൽ, വലല്ലൈലു സാബിഖു നഹാരി രാത്രി പകലിനെ മുൻകടക്കുന്നതും അല്ല. പകലിനെ ഓവർടേക്ക് ചെയ്യുക, ഒരു പകൽ വരുന്നതിന്റെ മുമ്പ് വേറെ ഒരു രാത്രി വരിക എന്നാണോ ആശയം? അതല്ലയോ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത്? ഇവിടെ ഒരു അത്ഭുതകരമായ ഒരു ആശയമുള്ള ആയത്താണിത്. വലല്ലൈലു സാബിഖു നഹാർ, അറബികൾ വിചാരിച്ചിരുന്നു രാത്രിയാണ് പകലിന്റെ മുമ്പ് വരുന്നത് എന്ന്. നമ്മളങ്ങനെ വിചാരിച്ചിട്ടുണ്ടല്ലോ അല്ലേ?
റമദാൻ തുടങ്ങുമ്പോ എപ്പോഴാ അറിയുന്നത്? സൂര്യൻ അസ്തമിക്കുമ്പോ. റമദാൻ ആരംഭിച്ചു, പെരുന്നാൾ തുടങ്ങിയെന്നെപ്പോഴറിയാ? സൂര്യൻ അസ്തമിക്കുമ്പോ. ഒരു ദിവസം ആരംഭിക്കുന്നത് അറബുകളുടെ കണക്ക് പ്രകാരം, അറബ് കലണ്ടറിന്റെ കണക്ക് പ്രകാരം എങ്ങനെയാ? സൂര്യൻ രാത്രി തുടങ്ങുമ്പോഴാണ്. രാത്രി ആണ് ദിവസത്തിന്റെ ആരംഭം, പകൽ നഹാർ രാത്രിക്ക് ശേഷമാ വരുന്നത്. അപ്പൊ അവര് വിചാരിച്ചു കണക്ക് കൂട്ടിപ്പോന്ന് എന്ത്, പകലിന്റെ മുമ്പാണ് രാത്രി നടക്കുന്നത്. ആ ഒരു ആശയത്തെ അള്ളാഹു തആല പൊളിച്ചെഴുതുകയാണ് ഇവിടെ. ആ ഒരു ആശയത്തെ അള്ളാഹു പൊളിച്ചെഴുതുകയാണ്. എങ്ങനെയെന്നറിയോ? ഭൂമിയെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പരന്ന സാധനമായിട്ടാണ് പടച്ചിരുന്നത് എങ്കിൽ, ഒരു പലകയാണ് ഭൂമി എന്ന് വിചാരിക്കുക. സൂര്യനിൽ നിന്ന് ലൈറ്റ് അടിച്ചു കൊടുത്താൽ ഇവിടെ പകലായി, പിന്നെ അങ്ങ് മറിച്ചു പിടിച്ചാൽ ഇപ്പുറത്ത് ഇരുട്ടായി. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഒരു ഭാഗത്ത് പകൽ, ഒരു ഭാഗത്ത് ഇരുട്ട്, കൃത്യമായി ഇരുട്ട്. പക്ഷെ അവിടെ ഒരു മഗ്‌രിബും ഒരു മശ്‌രിഖേ ഉണ്ടാവുള്ളൂ. മഗാരിബും റബ്ബുൽ മഷാരിഖ് വൽ മഗാരിബ്, ഒരുപാട് അസ്തമയവും ഉദയവും നടക്കുന്ന ഭൂമി എന്ന് അള്ളാഹു പറഞ്ഞു. അതിന് ഭൂമി ഉരുണ്ടതാവണം, അപ്പോഴേ ഒരുപാട് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒന്നേ ഉണ്ടാവും. അതുമാത്രമല്ല, അള്ളാഹു തആല ഭൂമിയെ ഒരു പകൽ ഒരു പരന്ന സാധനമായിട്ട് പടച്ചു വച്ചാൽ അവിടെ മറുവശത്ത് ഇരുട്ടാണ്, ഇവിടെ പകലാണ്. അപ്പൊ ഇരുട്ട് കഴിഞ്ഞിട്ട് പകല് വന്നു, പകല് കഴിഞ്ഞിട്ട് ഇരുട്ട് വന്നു എന്നൊക്കെ, ഒന്നിന് മുമ്പ് മറ്റൊന്നാണ്, അതിന്റെ ശേഷം മറ്റൊന്ന് എന്നൊക്കെ പറയാം. പക്ഷേ ഇത് രണ്ടുമല്ല, ഭൂമിയെ അള്ളാഹു ഉരുണ്ടതായിട്ടാണ് പടച്ചത്, ഗോളമായിട്ട് പടച്ചു. അള്ളാഹു തആല സൂര്യന് ഭൂമിയിലേക്ക് തിരിച്ചപ്പോൾ തന്നെ ഒരേ സമയം ഒരു സ്ഥലത്ത് പകലും ഒരു സ്ഥലത്ത് ഇരുട്ടും വന്നു. ഒരേ സമയം, ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്നല്ല, ഒന്നിനെ ഓവർടേക്ക് ചെയ്തിട്ടല്ല മറ്റു, ഒരേ സമയം സൈമൾട്ടേനിയസ്ലി അവിടെ പകലുമുണ്ട് ഇരുട്ടുമുണ്ട്. ഇങ്ങനെയാണ് അല്ലാഹു ഭൂമിയെ സംവിധാനിച്ചത് എന്നല്ലാതെ, വലല്ലൈലു സാബിഖുൻ നഹാർ, രാത്രി പകലിനെ മുൻകടക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ, പകലിന്റെ മുമ്പ് രാത്രി ഉണ്ടായി, രാത്രിയാണ് ആദ്യം ഉണ്ടായത്, പിന്നെ പകലുണ്ടായി എന്ന ആശയത്തെ അല്ലാഹു പൊളിച്ചെഴുതുകയാണ്. അത് ശരിയല്ല. മനസ്സിലായോ എന്നറിയില്ല. വലല്ലൈലു സാബിഖുൻ നഹാർ, അതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കണം, വലൻ നഹാറു സാബിഖുൽ ലൈലി, പകല് രാത്രി ഓവർടേക്ക് ചെയ്യൂല, രാത്രി പകലിനെയും ഓവർടേക്ക് ചെയ്യൂല. ആ രണ്ടാശയം അവിടെ ഉണ്ട്. ഒന്ന് മറ്റൊന്നിനെ ഓവർടേക്ക് ചെയ്യുന്ന വിഷയമല്ല, രണ്ടും ഒരേ സമയം സംഭവിക്കുന്ന രീതിയിലാണ് അള്ളാഹു ഭൂമിയെ പടച്ചത്. പകല് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു രാത്രി വേണം, രാത്രിയാണ് തുടക്കം, പിന്നെയാണ് പകല് എന്ന ആശയം ശരിയല്ല. നമുക്ക് മനസ്സിലാക്കും, അങ്ങനെ മനസ്സിലാക്കാം. പക്ഷെ സയന്റിഫിക്കലി സ്പീക്കിംഗ്, അല്ലെ, ശാസ്ത്രീയമായിട്ട് തന്നെ സമീപിക്കുകയാണെങ്കിൽ ആ ആശയം തെറ്റാണ്. വലല്ലൈലു സാബിഖുൻ നഹാർ, അള്ളാഹു തആല ഭൂമിയെ ഒരേ സമയം രാവും പകലും ഭൂമിയിൽ അനുഭവിക്കുന്ന രീതിയിൽ, ഒരു ഭാഗത്ത് ഇരുട്ട്, ഒരു ഭാഗത്ത് വെളിച്ചം, ഒരേ സമയം അതിന് അള്ളാഹു റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരേ സമയം രാവും പകലും എന്നല്ലാതെ പകലിന്റെ മുമ്പ് രാത്രി വന്നു, രാത്രിക്ക് ശേഷം പകൽ വന്നു എന്നൊന്നും അതിനെ സംബന്ധിച്ച് പറയേണ്ടതില്ല. വലല്ലൈലു സാബിഖുൻ നഹാർ, ഭൂമി ഉരുണ്ടതാണെന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകളിൽ ഒരായത്താണ് ഈ ആയത്ത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കി പോരാറുള്ളത്, വലല്ലൈലു സാബിഖുൻ നഹാർ, രാത്രി പകലിനെ ഓവർടേക്ക് ചെയ്യൂല എന്ന് പറഞ്ഞാൽ അടുത്തൊരു പകല് വരുന്നതിന് മുമ്പ് ഒരു രാവ് കൂടെ, രണ്ട് രാവ്, പിന്നെ ഒരു പകല്, അങ്ങനെ ഇതിന് അർത്ഥം കൊടുക്കാറുണ്ട് ഈ ആയത്തിന്. പക്ഷേ ഇവിടെ ഏറ്റവും സൂക്ഷ്മജ്ഞാനികളായ മുഫസ്സിറുകൾ കൊടുത്തിട്ടുള്ള അർത്ഥം ഇതാണ്, അറബികൾ മനസ്സിലാക്കി പോന്നിരുന്ന ഒരു ആശയത്തെ അള്ളാഹു തിരുത്തുകയാണ്. രാത്രിയാണ് ആദ്യം, പിന്നെ പകൽ. അങ്ങനെ ആദ്യം പിന്നെ എന്ന് ഭൂമിയെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല, രണ്ടും ഒരേ സമയമുണ്ടല്ലോ. പകലുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ അതേ സമയം രാത്രിയും അവിടെ ഉണ്ട്. വലല്ലൈലു സാബിഖുന്ന വലൻ നഹാറു സാബിഖുല്ലൈൽ, അതിനെ ബാക്കിയായിട്ട് അങ്ങനെ മനസ്സിലാക്കണം, പകല് രാത്രി ഓവർടേക്ക് ചെയ്യൂല, രാത്രി പകലിനെയും ഓവർടേക്ക്, ആരും ആരെയും ഓവർടേക്ക് ചെയ്യുകയല്ല. അള്ളാഹു രണ്ടിനെയും ഒരേ സമയം സൃഷ്ടിച്ചവനാണ്. സുബ്ഹാനക യാ റബ്ബ്, നീ പരിശുദ്ധനാണ് റബ്ബേ. സുബ്ഹാനക യാ റബ്ബ്, ആ രാത്രിയാണ് നമ്മൾ അനുഭവിക്കുന്നത്, ആ രാത്രിയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ എത്ര രാവുകൾ നമ്മുടെ ജീവിതത്തിലൂടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും വലിയ സൃഷ്ടിയാണ് അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഈ രാവും പകലും എന്ന പ്രോസസ്. ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലു ഫീ ഫലകി യസ്ബഹൂൻ, നീന്തുകയാണ്, യുസബ്ബിഹൂൻ, തസ്ബീഹ് ചൊല്ലുകയാണ്. രണ്ടും സമാനമായ ആശയങ്ങളാണ്,
സമാനമായ വാക്കുകൾ കുല്ലും ഫീ ഫലകി യസ്ബഹൂൻ, എല്ലാ ഗോളങ്ങളും ഈ പ്രപഞ്ചത്തിൽ നീന്തുകയാണ്. നീന്തുക എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റായ വെള്ളത്തിൽ മനുഷ്യൻ അനങ്ങുന്നതിനാണ് അല്ലെ, അതിനാണ് നമ്മൾ നീന്തുക എന്ന് പറയാം. ഹാർഡായ ഒരു ഐസിന്റെ മേലെ നീന്താൻ പറ്റുമോ? ഇല്ല. വളരെ സോഫ്റ്റായ വെള്ളത്തിൽ നീന്തുമ്പോ അല്ലെ, ഹാർഡായ വെള്ളമാണ് ഐസ്, അതിന്റെ മീതെ നീന്താൻ പറ്റില്ല, എഴയാനേ പറ്റുള്ളൂ. നീന്തുകയാണ്, സോഫ്റ്റായിട്ട്, അതായത് ഒരു ഭൂമിയിലൂടെ നടക്കുന്ന പോലെയല്ല ഗോളങ്ങളുടെ ചലനം. നമ്മൾ നടക്കുകയാണെങ്കിൽ വളരെ ലെവലിലാണ് നടക്കുക, അല്ലെ ഈ ഫ്ലോർ നടക്കുകയാണെങ്കിൽ നേരെയാണ്. പക്ഷെ നീന്തുമ്പോ അങ്ങനെയാണോ? നമ്മൾ താഴെയും മേലെയും പൊങ്ങി, ഈ രീതിയിലാണ് പ്രപഞ്ച ഗോളങ്ങൾ മുഴുവനും സഞ്ചരിക്കുന്നത്, താഴെയും പൊങ്ങിയും നീന്തുന്ന പോലെ, സ്വിമ്മിംഗ് മോഷൻ. ഇങ്ങനെയാണ് ഗോളങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് ഈ അടുത്ത കാലത്ത് നമുക്ക് മനസ്സിലായത്, ഗോളങ്ങൾ നീന്തുന്ന രീതിയിലാണ്. They all moving in a swimming motion. നമുക്കതറിഞ്ഞിരുന്നില്ല. ഖുർആൻ അത് വളരെ നേരത്തെ നമുക്ക് പറഞ്ഞു, കുല്ലുൻ ഫീ ഫലകിൻ, എല്ലാം ഓരോന്നും ഓർബിറ്റിലാണ്. കുല്ലുൻ ഫീ ഫലക്, തിരിച്ചു വായിച്ചാലും കുല്ലുൻ ഫീ ഫലക്, എല്ലാം ചലനത്തിലാണ്, അതിന്റെ ഓർബിറ്റുകളിൽ. യസ്ബഹൂൻ, നീന്തുകയാണ്. ആ നീന്തൽ അവകൾ അള്ളാഹുവിനെ ചെയ്യുന്ന തസ്ബീഹുകളുമാണ്.